ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിംഗ് ബൈ മിന്നു. ഇന്ന് മറ്റൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ യു എയിൽ ഈദ് പ്രമാണിച്ച് ലോങ് വീക്കെൻഡ് ആയിരുന്നു ലാസ്റ്റ് വീക്ക്. സോ ഔട്ടിങ്ങിനായി ഞങ്ങൾ പോയ ഒരു അടിപൊളി പ്ലേസ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് ദ പോയിൻ്റ് എന്നാണ്. ഇത് പാം ജുമേറ എന്ന സ്ഥലത്താണ്. അറ്റ്ലാന്റിസ് എന്ന ലോകത്തേക്കും ഫേമസ് ആയ ഹോട്ടലിനെ ഫേസ് ചെയ്താണ് ഈ ഒരു പ്ലേസ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറ്റ്ലാന്റിസിന്റെ നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഒരുപാട് ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്സുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്, കഫേസ് ഉണ്ട്, ഗെയിംസ് ആൻഡ് ഇവൻറ്റ്സ് ഒക്കെയുള്ള സെൻട്രൽ പ്ലാസയുണ്ട്, റീൽ സിനിമാസ് ഉണ്ട്, കിഡ്സ് എൻ്റർടൈനിങ് ഏരിയാസ് ഉണ്ട്. അങ്ങനെ ഫാമിലി ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ് ദ പോയിൻ്റ് ഇൻ ദുബായ് പാം ജുമേറ. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ സ്ഥലമെത്തി, നിങ്ങൾക്ക് കാണാം ദ പോയിൻ്റ്. അങ്ങോട്ട് നമ്മൾ കയറുവാണ്. ഇതാണ് എൻട്രൻസ്. ഇത് പാം ജുമേറയുടെ എൻഡിലായിട്ടാണ് ഈ ഒരു പ്ലേസ് വരുന്നത്. പിന്നെ ഇവിടെ പാർക്കിങ് എല്ലാം ഫ്രീ ആണ്, എൻട്രൻസും ഫ്രീ ആണ്. അപ്പം ഞങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്തു. ഇതാണ് പ്ലേസിൻ്റെ കറക്റ്റ് നെയിം, ദ പോയിൻ്റ് അറ്റ് പാം ജുമേറ. പിന്നെ ഇവിടെ പാർക്കിംഗ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ ഇവിടെ യു എയിൽ നമുക്കറിയാം പാർക്കിംഗ് ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ എൻട്രൻസും ഫ്രീ ആണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതിൽ മൂന്ന് എൻട്രൻസ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഞങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നടന്നു വരുമ്പോൾ ഇതുപോലെ കുറച്ച് കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ ഓരോന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാലോ നല്ലൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതിന് ചുറ്റും കടകളാണ് നിങ്ങൾ കാണുന്നതൊക്കെ, ഓരോരോ കടകളാണ്. പിന്നെ ഇവിടെ യൂണിയൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ കടകളും ഉണ്ട്. ഇനി ഇതും കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഇവിടെ പിന്നെ ത്രൂ ഔട്ട് ഇതുപോലെ സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെയൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങളിപ്പോൾ പാർക്ക് ചെയ്ത് നടന്നു പോകുന്നതേ ഉള്ളൂ. ജസ്റ്റ് കറക്റ്റ് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടില്ല. പിന്നെ ഒരുപാട് ലാൻഡ്സ്കേപ്പിംഗ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചെടികളും മറ്റും വെച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രീനറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പം ഇതുപോലെ റോഡാണ്. ആ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ കറക്റ്റ് സ്ഥലത്തോട്ട് നമ്മൾ എത്തുന്നത്. പിന്നെ ഇവിടെ ത്രൂ ഔട്ട് എല്ലാ വോളിലും ഇതുപോലെ നല്ല അടിപൊളി പെയിൻറ്റിങ്സ്, മോഡേൺ ടൈപ്പ് പെയിൻറ്റിങ്സ്, അബ്സ്ട്രാക്ട് അങ്ങനത്തെ ഒക്കെ ഓരോ പെയിൻറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പം ഇങ്ങനത്തെ ലാമറിലും നമ്മൾ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടു, വലിയൊരു ചട്ടിയിൽ പുകയൻവില്ല വെച്ചേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇങ്ങനെ പോകുമ്പം ഇതുപോലെയുള്ള ആർട്ട് പീസുകൾ ത്രൂ ഔട്ട് നമുക്ക് കാണാൻ പറ്റും. പല പല അനിമൽസിൻ്റെയൊക്കെ ഷേപ്പുള്ളത് നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി നമ്മൾ ചെന്നെത്തിയത് ഇവിടെയാണ്. ശരിക്കും ഇത് സെൻറ്റർ അല്ല, നമ്മളൊരു സൈഡിലായിട്ടാണ് ചെന്നെത്തിയത്. അപ്പം ഇതാണ് നമ്മുടെ അറ്റ്ലാന്റിസ് ദ പാം, ലോകത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ ഇതിനെ ഫേസ് ചെയ്താണ് ഇവർ ഈ സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. ബീച്ച് വ്യൂവും പിന്നെ ഒരുപാട് ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്സും ഒക്കെ ആയിട്ട് ആളുകൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം അതാണിത്. ഇവിടെയും കുറേ ലാൻഡ്സ്കേപ്പിംഗും കുറേ ചെടികളൊക്കെ വെച്ചു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുന്നോട്ട് വരുമ്പം ഈ സൈഡിൽ കാണുന്ന എല്ലാം ചുറ്റോട് ചുറ്റ് കടകളാണ്, ഓരോരോ കടകളാണ്, കഫേസും റെസ്റ്റോറൻറ്റും അങ്ങനെയൊക്കെയാണ്. ഇവിടെ ദാ വേറൊരു വെള്ളച്ചാട്ടം കാണാം, അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പം ഇതുപോലെ സൈഡിൽ കടകളും നല്ല ലാൻഡ്സ്കേപ്പിങ്ങും, പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ബീച്ചും നമ്മുടെ അറ്റ്ലാന്റിസും, അങ്ങനെ ഒരു നല്ല ഒരു അടിപൊളി ഒരു വൈകുന്നേരം ഒരു സായാഹ്നമൊക്കെ ഫാമിലിയായിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം. നമുക്ക് നടക്കാം. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ആ സെൻറ്റർ ഏരിയ വരുന്നത്. നമുക്ക് കാണാം ഈ ഒരു ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പിൽ ഇങ്ങനെ ഫുള്ള് അങ്ങനെയാണ് പണിതേക്കുന്നത്. ഞാൻ കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ മാപ്പ് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ ഏരിയ മനസ്സിലാവും.
പിന്നെ ഞങ്ങൾ ആ സെൻട്രൽ ഏരിയയിലോട്ട് നടക്കുകയാണ്. നമുക്ക് കാണാം സ്റ്റാർബക്സ്, പിസ്സ ഹട്ട്, മക്ഡോണൽഡ്സ്, KFC അങ്ങനെ ഒരുവിധം എല്ലാ കടകളും ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സെൻറ്റർ ആകുമ്പോഴാണ് കുറച്ചുകൂടെ ഈ ഒരു അറ്റ്ലാന്റിസിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുന്നത്. പിന്നെ ഇങ്ങോട്ട് നടക്കുമ്പോഴാണ് കറക്റ്റ് ആ ബീച്ച് ഏരിയ ഒക്കെ അവിടെ ആ സെൻറ്ററായിട്ടാണ് വരുന്നത്. അപ്പോൾ അതാ നമ്മൾ ആ സെൻറ്റർ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങുന്നതൊക്കെ. പിന്നെ പെറ്റ്സ് അലൗഡ് ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പെറ്റ്സും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ആ ഒരു സെൻട്രൽ ഏരിയയിലോട്ടുള്ള ആ ഒരു എൻട്രൻസിൽ കൂടെ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇതുവഴിയാണ് നടന്നു വരുന്നത് സെൻട്രൽ ഏരിയയിലേക്ക് വരാനായിട്ട്. അപ്പം ഇവിടെ ഒരുപാട് ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ വാൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് മിക്കയെടുത്തും. പിന്നെ ഇവിടെയും ഉണ്ട് കുറച്ച് വാട്ടർ ഫൗണ്ടനൊക്കെ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ചെടികളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് പല ഇനം ചെടികളൊക്കെ ഞാൻ ഇവിടെ കണ്ടു. വളരെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ടായിരുന്നു ഈ ഏരിയ ഒക്കെ. പലതരം മരങ്ങളും ചെടികളും ഞാൻ കണ്ടു. ഒലിവ് മരം ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കാണിക്കാം നിങ്ങളെ. പിന്നെ ഇതാ ഈ ചെടി കണ്ടോ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വീഡിയോയിൽ എനിക്ക് എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ വളരെ പ്രത്യേകത തോന്നി. കണ്ടിട്ട് എനിക്ക് ഒറിജിനൽ ആകുന്നേ തോന്നിയില്ല, പിന്നെ ഞാൻ പിടിച്ചു നോക്കിയപ്പം ഒറിജിനലാണ്. ഒരു ഫോറസ്റ്റിലൊക്കെ വളരുന്ന ടൈപ്പ്, നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ വലിയ ടൈപ്പ് ഒരു ഇലകളായിരുന്നു അതിന്. അപ്പോൾ ഈ ചെടികളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഈ മരമാണ് ഒലിവ് മരം. ഈ ചെടികളും ഈ ഒലിവ് മരം എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മാപ്പ് ഈ ഒരു സ്ഥലത്തിൻ്റെ. നിങ്ങൾക്ക് കാണാം ഈ ഒരു ഷേപ്പിലാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത്. കുറേ എൻട്രൻസ് ഉണ്ട് ഇതിന്. പിന്നെ നമ്മൾ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിൽ തന്നെ അറ്റ്ലാന്റിസ് കാണാം. ഇതിപ്പോൾ നമ്മൾ നടുക്കൂടുള്ള എൻട്രൻസ് കൂടെ വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്ററിൻ്റെ അവിടെ എത്തി. ഇവിടെ നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങുന്ന വേ ആണിത്. ഇവിടെ #thepoint എന്നൊക്കെ പറഞ്ഞ് അവർ കൊടുത്തിട്ടുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങി നിങ്ങളെ കാണിക്കാം. ഇവിടെ നിന്ന് നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ബീച്ചിൽ ഇറങ്ങാം കേട്ടോ, എല്ലാവരും ഇറങ്ങുന്നത് കണ്ടു. പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരുപാട് നേരം ബീച്ചിൻ്റെ ആ ഏരിയയിൽ സ്പെൻഡ് ചെയ്തില്ല. പിന്നെ അവൻ വഴക്കുണ്ടാക്കും ഇറങ്ങാനായിട്ട്, ഇപ്പം സേഫ് അല്ലല്ലോ ബീച്ചിലൊക്കെ ഇറങ്ങുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ഒത്തിരി നേരം നിന്നില്ല, ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളിങ്ങ് തിരിച്ച് ഈ ഏരിയയിൽ നിന്ന് തിരിച്ച് വേഗം ഇങ്ങ് മാറി. സൺസെറ്റൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരു വൈകുന്നേരമൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ ആസ്വദിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കടകളൊക്കെ ഇഷ്ടംപോലെയുണ്ട്. എല്ലാം നമ്മൾ സാധാരണ നമ്മൾ എല്ലാവരും പോകുന്ന എല്ലാ കടകളും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് പയ്യെ പോകാം. അതുപോലെയൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന സ്ഥലമാണ്. പക്ഷേ കൊറോണ ആയതുകൊണ്ട് ഞങ്ങൾ പോയ സമയത്ത് വലിയ ആക്ടിവിറ്റീസൊന്നും ഞങ്ങൾ കണ്ടില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹോളിഡേയ്സ് ആയിരുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ഞാൻ വേഗം ഇങ്ങനെ മാറി ഓൻ വഴക്കുണ്ടാക്കാൻ തുടങ്ങി ബീച്ച് കണ്ടപ്പോൾ. പിന്നെ കിഡ്സിന് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ ചെയ്യാൻ. കുറേ കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. പിന്നെ സെൻറ്ററിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടും നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ കുറേ നടക്കാനും കുറേ ഷോപ്സും ചെറിയ ചെറിയ ഫൗണ്ടൻസും അതേ കാഴ്ചകൾ തന്നെയാണ് അങ്ങോട്ടും. അപ്പം ഞങ്ങൾ ഒരുപാട് അങ്ങോട്ട് പോയില്ല, കാരണം അപ്പുറത്ത് കണ്ടത് തന്നെയാണ് ഇപ്പുറത്തും കുറേ കടകളും മറ്റുമായിട്ട്. ഇവിടെ പെറ്റ്സ് അലൗഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് പെറ്റ്സിനെ കാണാൻ പറ്റി. ഒരുപാട് പല ഇനം പല സൈസൊക്കെയുള്ള അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് പെറ്റ്സിനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് മോനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഇഷ്ടംപോലെ പട്ടിക്കുട്ടികളെയൊക്കെ ഒത്തിരി കാണാൻ പറ്റി. പിന്നെ കുറേ ആർട്ട് പീസസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലെ ഓരോ ആർട്ട് പീസാണ് ഇത്.
ഇങ്ങനെ പല സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു ആർട്ട് പീസാണ് ഇത്. അങ്ങനെ കുറേ കാഴ്ചകൾ കണ്ടു. ഇനി ഞാൻ നൈറ്റ് വ്യൂ കാണിക്കാം. അതായിരുന്നു ബെസ്റ്റ് കാണാനായിട്ട്. നൈറ്റ് വ്യൂ കാണാം. നൈറ്റ് വ്യൂ പറയാതിരിക്കാൻ വയ്യ. നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇപ്പം നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നൈറ്റ് വ്യൂവും കണ്ടതിന് ശേഷം മാത്രമേ മടങ്ങാവുള്ളൂ. ഈ ക്യാമറയിൽ കൂടെയൊക്കെ കാണുന്നതിലും വളരെ ഭംഗിയായിരുന്നു നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ ദാ ഞങ്ങൾ മടങ്ങുകയാണ്. രാത്രികളത്തെ കാഴ്ചകളും കണ്ടു. സമയം ഒരു 8:30 ഒക്കെ ആയി. ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ ഇവിടെ. കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ഡിന്നറും ഇവിടുന്നാക്കി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഇതായിരുന്നു ദ പോയിൻ്റ് ഇൻ ദുബായ് പാം ജുമേറ. അപ്പോൾ ദാ ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക. പിന്നെ എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവർ കാണുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോസാണ് എൻ്റെ ചാനലിൽ കാണാൻ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. അപ്പം എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിനി കാണാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.